ഈ ദിവസം ഒരുപക്ഷെ നമ്മുടെ നീതിന്യായ ചരിത്രത്തിൽ തുല്യതയ്ക്ക് വേണ്ടിയുള്ള പോരാട്ടങ്ങളിലൊക്കെ നിർണായകമാകും. വിയോജിപ്പുള്ള ആളുകളൊക്കെ ഒരുപാട് ഉണ്ട്. സ്വവർഗ വിവാഹവുമായി ബന്ധപ്പെട്ട് അതിന്റെ നിയമസാധുതയുമായി ബന്ധപ്പെട്ട് ഇന്ന് വരാനിരിക്കുന്ന 10:30 വരാനിരിക്കുന്ന സുപ്രീംകോടതി വിധിയെക്കുറിച്ച് തന്നെയാണ് പറഞ്ഞത്. സ്വവർഗ വിവാഹത്തിന് നിയമസാധുത നൽകണമെന്ന ഹർജികളിൽ ഇന്ന് വിധി വരും. ചീഫ് ജസ്റ്റിസ് ഡിവൈ ചന്ദ്രചൂഡ് അധ്യക്ഷനായ 5-അംഗ ഭരണഘടനാ ബെഞ്ചാകും വിധി പറയുക. വിവാഹത്തിന് നിയമസാധുത തേടി നിരവധി സ്വവർഗ പങ്കാളികൾ നൽകിയ ഹർജികളിലാണ് സുപ്രീംകോടതി 10 ദിവസം വാദം കേട്ടത്. പ്രശാന്ത് രഘുവംശം ചേരുന്നു വിവരങ്ങളുമായി. പ്രശാന്ത്, ഇന്ന് വിധി വരാനിരിക്കുകയാണ്, 10:30 വിധി പറഞ്ഞു തുടങ്ങുകയും ചെയ്യും. അതുകൊണ്ട് നമുക്ക് വിധി പ്രവചിക്കാൻ നിൽക്കേണ്ട ഇതിൻ്റെ ഒരു പശ്ചാത്തലം, പ്രത്യേകിച്ച് കേന്ദ്ര സർക്കാരും വിവിധ മത സംഘടനകളും കൂട്ടായ്മകളും ഒക്കെ ഈ നിയമസാധുത നൽകുന്നതിനെ എതിർത്ത സാഹചര്യത്തിൽ. അഭിജ്യോത്, ഗുഡ് മോർണിംഗ്. എന്തായാലും ഇന്ത്യയുടെ സാമൂഹിക യാത്രയിൽ ഒരുപക്ഷെ നിർണായകമായേക്കാവുന്ന ഒരു വിധിക്കായിട്ടാണ് ഇപ്പോൾ രാജ്യം കാത്തിരിക്കുന്നത്. സുപ്രീംകോടതി നമുക്കറിയാം ഒരുപാട് നിർണായകമായ തീരുമാനങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നൽകിയതാണ്. സുപ്രീംകോടതി തന്നെ ഈ വിഷയത്തിൽ നേരത്തെ ഒരു നിർണായകമായ വിധി രാജ്യത്തിന് നൽകിയിരുന്നു. പ്രത്യേകിച്ച് സ്വവർഗ അനുരാഗം കുറ്റകരമല്ല എന്നുള്ള വിധി നൽകിയിരുന്നു. ആ ഒരു ബെഞ്ചിൽ അംഗമായിരുന്നു ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് ആയിട്ടുള്ള ജസ്റ്റിസ് ഡിവൈ ചന്ദ്രചൂഡ്. അദ്ദേഹം നേതൃത്വം നൽകുന്ന ഭരണഘടനാ ബെഞ്ചാണ് ഇന്നിപ്പോൾ ഇക്കാര്യത്തിലുള്ള വിധി നൽകാൻ പോകുന്നത്. 5 ജഡ്ജിമാരടങ്ങുന്ന ബെഞ്ചാണ് ഇക്കാര്യത്തിലുള്ള വിധി ഇന്നിപ്പോൾ 10:30 നൽകുന്നത്. ചീഫ് ജസ്റ്റിസ് ഡിവൈ ചന്ദ്രചൂഡിനെ കൂടാതെ ജസ്റ്റിസ് എസ് കെ കൗൾ, ജസ്റ്റിസ് രവീന്ദ്ര ഭട്ട്, ജസ്റ്റിസ് ഹിമ കോലി, ജസ്റ്റിസ് പി എസ് നരസിംഹ എന്നിവരും ഈ ബെഞ്ചിലെ അംഗങ്ങളാണ്. 10 ദിവസം നീണ്ടുവന്ന വാദമാണ് ഈ കേസിൽ സുപ്രീംകോടതിയിൽ ഉണ്ടായത്. ഏതാണ്ട് 20-ഓളം പേരാണ് ഇക്കാര്യത്തിൽ സുപ്രീംകോടതിയെ സമീപിച്ചത്. സ്വവർഗ വിവാഹം അത് നിയമവിധേയമാക്കണം എന്നുള്ളൊരാവശ്യമായിരുന്നു ഈ ഹർജികളിൽ ഉണ്ടായിരുന്നത്. നേരത്തെ ഹൈക്കോടതികളിലൊക്കെ ഈ ഒരു ഹർജി എത്തുകയും അത് തള്ളുകയും ഒക്കെ ചെയ്ത പശ്ചാത്തലത്തിലാണ് സുപ്രീംകോടതിയിലേക്ക് ഈ കേസ് വന്നത്. എന്തായാലും 4 മലയാളി പങ്കാളികൾ ഉൾപ്പെടെയാണ് 20-ഓളം പങ്കാളികൾ ഈ വിഷയത്തിലുള്ള ഹർജികളുമായി സുപ്രീംകോടതിയെ സമീപിച്ചത്. സുപ്രീംകോടതിയിൽ ഈ കേസ് വന്നതിന് ശേഷം ഇതിനെ എതിർത്തും പല സംഘടനകളും ഹർജികൾ നൽകുന്ന കാഴ്ച ഇവിടെ കാണാൻ കഴിഞ്ഞു. പ്രത്യേകിച്ച് ജമാഅത്ത് ഉലമയും അഖിലേന്ത്യാ സന്യാസി സമിതിയും ഒക്കെ ഇങ്ങനെ ഒരു സ്വവർഗ വിവാഹത്തിന് നിയമ സാധുത നൽകുന്നത് ഒഴിവാക്കണം എന്നുള്ളൊരു നിർദ്ദേശവുമായിട്ടാണ് സുപ്രീംകോടതിയിൽ എത്തിയത്. ഹർജിക്കാരുടെ 2 പ്രധാനപ്പെട്ട വാദങ്ങൾ: ഒന്ന്, തുല്യതയ്ക്കുള്ള അവകാശം ഉറപ്പിക്കാൻ സുപ്രീംകോടതി തയ്യാറാകണം എന്നതായിരുന്നു. മൗലിക അവകാശമാണ് തുല്യത. വിവേചനമില്ലാതെ ജീവിക്കാനുള്ള അവകാശം എല്ലാവർക്കുമുണ്ട്, അത് സുവർഗ പങ്കാളികൾക്കുമുണ്ട്. അതുകൊണ്ട് ആ അവകാശം ഉറപ്പാക്കണം, തുല്യ അവസരം ഉൾപ്പെടെയുള്ള അവകാശം ഉറപ്പാക്കണം എന്നതായിരുന്നു പ്രധാനപ്പെട്ട വാദം. മാത്രമല്ല അവർ ചൂണ്ടിക്കാട്ടിയത് ഇപ്പോൾ തന്നെ പലരും ഒന്നിച്ച് കഴിയുന്നുണ്ട്, അവർക്ക് ഇൻഷുറൻസ്, പെൻഷൻ തുടങ്ങി പല ആനുകൂല്യങ്ങളും കിട്ടാത്ത ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് ഇതൊക്കെ ഉറപ്പാക്കാനായി സുപ്രീംകോടതി ഇത് നിയമവിധേയമാക്കണം. രാജ്യത്ത് എന്തെങ്കിലും സമവായത്തിലൂടെ ഇത് നിയമവിധേയമാകില്ല, പാർലമെന്റ് തീരുമാനമെടുക്കില്ല, മറിച്ച് സുപ്രീംകോടതി തന്നെ ഇക്കാര്യം ഒരു നിയമമാക്കണം എന്നതായിരുന്നു ഹർജിക്കാർ പ്രധാനമായും വാദിച്ചത്. എന്നാൽ കേന്ദ്ര സർക്കാർ ഇതിനെ എതിർക്കുന്ന കാഴ്ചയാണ് കണ്ടത്. കേന്ദ്ര സർക്കാരിന്റെ പ്രധാനപ്പെട്ട വാദം പാർലമെന്റാണ് ഈ വിഷയങ്ങളൊക്കെ തീരുമാനിക്കേണ്ടത്. മാത്രമല്ല ഒരു നിയമം, പ്രത്യേക വിവാഹ നിയമത്തിലെ ഒരു വകുപ്പ് ഇപ്പോൾ മാറ്റുകയാണെങ്കിൽ ഏതാണ്ട് 160-ഓളം നിയമങ്ങളിൽ മാറ്റം വരുത്തേണ്ടി വരും. അതുകൊണ്ട് അതിന് പകരം ഇവർക്ക് ആനുകൂല്യങ്ങൾ ഉറപ്പാക്കാനാണെങ്കിൽ ക്യാബിനറ്റ് സെക്രട്ടറി അധ്യക്ഷനായ ഒരു സമിതി രൂപീകരിക്കാൻ കേന്ദ്രം തയ്യാറാണ്. അക്കാര്യത്തിലുള്ള നിർദ്ദേശം സുപ്രീംകോടതി നൽകിയാൽ മതി എന്നാണ് കേന്ദ്രം വാദിച്ചത്. 3 സംസ്ഥാനങ്ങൾ, ആസാം, അതുപോലെ ആന്ധ്രാപ്രദേശ്, മധ്യപ്രദേശ് എന്നീ 3 സംസ്ഥാനങ്ങൾ ഇതിനെ എതിർത്തുകൊണ്ട് സുപ്രീംകോടതിയിൽ എത്തുകയും ചെയ്തു. എന്നാൽ കേരളം പോലെ പല സംസ്ഥാനങ്ങളും അഭിപ്രായം പറയാതെ മാറി നിൽക്കുകയാണ് ചെയ്തത്. എന്തായാലും 10:30 ഈ വിഷയത്തിലുള്ള വിധി പ്രശ്നം നമുക്ക് കാത്തിരിക്കാം. 10:30 നിർണായകമായി വിധി വരുമ്പോൾ നിലവിലുള്ള തട്ടിക്കാതെ ഇത്തരം കാര്യങ്ങളിൽ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയില്ല. അപ്പോൾ പല ആളുകളും അസ്വസ്ഥരാകും. ചില ആളുകൾ നമ്മുടെ കമന്റ് ബോക്സിലും അസ്വസ്ഥരാകുന്നുണ്ട്.